കേരള കോൺഗ്രസുകാർ നേരിട്ട് കൊമ്പുകോർത്ത കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ വിജയം രണ്ടിലയുടെ തണ്ടൊടിക്കുന്നതായി. രാജ്യസഭാ സീറ്റിനു വേണ്ടി മുറവിളി കൂട്ടുന്ന കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്തെ പരാജയം താങ്ങാവുന്നതിനും അപ്പുറമാണ്. ജയപരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണ് എന്നതിൽ തർക്കം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ പൊതു ട്രെൻഡിന്റെ പ്രതിഫലനം എന്നൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കാമെങ്കിലും കോട്ടയത്തെ പരാജയം കേരള കോൺഗ്രസ് എമ്മിന്റെ കാൽച്ചുവട്ടിലെ മണ്ണിളക്കുന്നതാണ്. തോറ്റത്ത് പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിയോടാണെന്നത് ജോസ് കെ മാണിയെ ഞെട്ടിക്കുന്നു. കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന് മത്സരിച്ച് തോമസ് ചാഴികാടൻ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായപ്പോൾ ജോസ് കെ മാണിയോടുള്ള യു ഡി എഫ് പ്രതികാരം ആ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ഒന്നടങ്കം ഒരുമിപ്പിച്ചു. പാലായിലും കടുത്തുരുത്തിയിലും ഉൾപ്പെടെ വൻ വോട്ടുകൾ നേടിയാണ് ഫ്രാൻസിസ് ജോർജിന് തേരോട്ടം. ഓട്ടോറിക്ഷാ ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഓട്ടോയിൽ കയറ്റാൻ പോലുമുള്ള ആളുകൾ ഒപ്പമുണ്ടാകില്ലെന്ന് പരിഹസിച്ചവർക്ക് 350,000+ വോട്ടുകളുടെ ഭൂരിപക്ഷമെന്ന മറുപടി. അതിനിടെ യഥാർത്ഥ കേരള കോൺഗ്രസ് തന്റെ പാർട്ടിയാണെന്ന് പി ജെ ജോസഫ് അവകാശവാദം ഉയർത്തിക്കഴിഞ്ഞു. മുന്നണിയിൽ നിന്ന് തന്നെ കേരള കോൺഗ്രസിനെ പാലം വലിക്കാൻ നീക്കം നടന്നിട്ടുണ്ടോ എന്ന സംശയവും ചില കേരള കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. പാലായിലെ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് പിന്നാലെ പാലാ ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തിലെ പരാജയം പാർട്ടിയുടെ ഉറക്കം കെടുത്തുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പരാജയം പാർട്ടിക്ക് തലവേദനയാകും. കോട്ടയത്ത് മാത്രമല്ല ഇടതുമുന്നണി പരാജയപ്പെട്ടതെന്ന് ഭംഗീന്ദ്രനോട് സൂചിപ്പിക്കുകയാണ് ജോസ് കെ മാണി. ഒരു ട്രെൻഡാണ്, ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് കോട്ടയത്ത് മാത്രമല്ല, ഈ കേരള സംസ്ഥാനത്തുടനീളം നിങ്ങൾ റിസൾട്ട് കണ്ടതാണല്ലോ. ലോക്സഭയിൽ പ്രാതിനിധ്യമില്ലാതായ കേരള കോൺഗ്രസ് എമ്മിന് വീണ്ടും രാജ്യസഭാ സീറ്റ് നൽകാൻ സി പി എം തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. മധ്യകേരളത്തിൽ ഇടതടിത്തറ വിപുലമാക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവന്നതിലൂടെ കഴിഞ്ഞോ എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പി ജെ ജോസഫിനാകട്ടെ യു ഡി എഫിനോട് പിടിച്ചുവാങ്ങിയ സീറ്റ് വിജയത്തിൻ്റെ വെള്ളിത്തളികയിൽ തിരികെ നൽകാൻ കഴിയുകയും ചെയ്തു. സ്വന്തം മണ്ണിലെ പരാജയം കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിലപേശൽ ശേഷി കുറയ്ക്കും. യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന തർക്കം എല്ലാ അർത്ഥത്തിലും തുടരും. സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കനത്ത പരാജയം കേരള കോൺഗ്രസ് എമ്മിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൂടായുകയുമില്ല. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.